above our ears. I'm on the boy. You're so beautiful. Wow. Mangan na. Idakka namukku free aanu. Pakallo, pakallo. Hello, buddies. Assalamualaikum. Hello, hello. Welcome to Ansari Nasrin Vlogs. നമ്മളുടെ കേരളത്തിലുണ്ടായ നസറി അല്ലാട്ടോ ഇത്. ഇത് അറബിച്ചി നസറി. അതെ, ഭയങ്കര അറബിച്ചിയായി മാറിയിരിക്കണം. നമ്മള് പഴയ കേരളീയൻ തന്നെ. കാരണം ഇവളുടെ കോസ്റ്റ്യൂം ഉണ്ടാ, നല്ല ഇടിവെട്ട് കോസ്റ്റ്യൂമാണ്. പക്ഷേ ഈ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കാൻ ഭയങ്കര പണിയാണ്, ഭയങ്കര ടഫാണ്. എല്ലാരും ഭയങ്കര സിമ്പിൾ ഡ്രസ് ഇടുമ്പോ ഇവള് ഭയങ്കര ഹെവി ഉള്ള ഡ്രസ് ഇട്ടേക്കണം. എനിക്ക് നമ്മുടെ വ്ളോഗിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വന്നു. അതെ, പക്ഷെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഇവക്ക്. ഇന്ന് നമ്മളുടെ ദിവസം മൊത്തം ഡെസേർട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം അല്ലേ നസറി? ഇന്ന് ഞാൻ ആദ്യം പോയത് ഇന്ന് കോട്ട് ബൈക്കിംഗ് ഓടിക്കാനായിട്ടാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോ കാണാൻ പോണം. ഒന്ന് കണ്ടേച്ചു. നമ്മൾ കോട്ട് ബൈക്കിംഗ് ഓടിക്കാനായിട്ട് നമ്മൾ എത്തിയേക്കണ്ടാ. പൊളിക്കാൻ പോയാണ് ഇവിടെ, ഒരു രക്ഷയില്ല. വന്ന് ഇറങ്ങിയപ്പോ തന്നെ പൊളി സംഭവങ്ങളാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഞാനിപ്പോ കോട്ട് ബൈക്കിങ്ങിന്റെ അവിടെയാണ്. ഇത് അടിപൊളി വൈബാണ് കേട്ടോ. കാറ്റൊക്കെ വന്നിട്ട് എന്റെ മുടിയൊക്കെ പറക്കണേന്ന്. സോ ഇവിടെ ഭയങ്കര സൂപ്പറാണ്. ഇക്കാലത്ത് കോട്ട് ബൈക്കിംഗ് ചെയ്യാൻ വേണ്ടി പോയിരിക്കണേന്ന്. എവിടെയും ഇപ്പൊ കാണാനില്ല, കാരണമല്ലേ ഇവിടെ ഇങ്ങനെ കൊറേ കോട്ട് ബൈക്സും പൊളാറിസും എല്ലാം ഉള്ളതാണ്. നമുക്ക് നമ്മുടെ ആളെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സാധനം ഓടിച്ചോണ്ടിരിക്കാണ്. മൂടാണ് ഓടിക്കാനുണ്ട്. ആദ്യം നമുക്ക് ഭയങ്കര പണിയായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ, ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ. നമുക്ക് ബ്രേക്ക് ആയിട്ട് വരുന്നത് ഇതാണ്, ബ്രേക്ക് ആയിട്ട് വരുന്നത് ബഡീസ്. ഇതാണ് ആക്സിലേറ്റർ. എന്താ വണ്ടി കൈ കൊടുത്താ പറക്കാണ്. എന്താ പറയാ, കൈ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽമ പിടിക്കണം. നമ്മുടെ മറ്റേ എന്താ പറയാ, നോർമൽ കാറിന്റെ സ്റ്റീറിംഗ് പിടിക്കണ പോലെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് വല്ലോടത്തേക്കും പോകും. കറക്റ്റ് ആയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കണം. കറക്റ്റ് നമ്മളെ ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പോകുള്ളൂ. എന്നാൽ പോലും എന്താ പറയുക, ഡെസേർട്ട് ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ല വണ്ടി പോണത്. ഇങ്ങനെ തെന്നി 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 തെന്നിയാണ് പോയിക്കണം. ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളിയാണ്. ഓരോരോ അറബി പിള്ളേരെ കാണിക്കണം. ഒരു അറബി പിള്ളേരൊക്കെ ഓടിക്കണമെന്നോ എന്ത് സ്പീഡിൽ ഓടിക്കണം. അത് അവർക്ക് ഭയങ്കര ക്രൈസാണ്. നമ്മളും ഇത് ഓടിച്ചു ഓടിച്ച് നമുക്കും ഇത് ഭയങ്കര ക്രൈസായി മാറുകയാണ്. അപ്പൊ ആ പണി സംഭവം നമ്മൾ പോയത്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പറയില്ല, ആദ്യം എനിക്ക് ഒറ്റ കൈ വെച്ചൊന്നും ഓടിക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ പിന്നെ ആയപ്പോഴേക്കും നമുക്ക് അത് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്താ പറയാ, ഹാൻഡ്ലിംഗ് ആണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഹാൻഡ്ലിംഗ് സുഖമായി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഗൈസ്, എന്റെ കുട്ടിയോനെ കാണുന്നില്ല. കോട്ട് ബൈക്ക് കിട്ടിയിട്ട് അദ്ദേഹം ഏതോ ഒരു ദിശയിൽ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയി. അയ്യോ, കാണാനല്ലേ കൊറേ നേരമായി പോയിട്ട്. അയ്യോ, അപ്പൊ പുള്ളിക്ക് ഇങ്ങനെയാണ് വണ്ടികളോടുള്ള ക്രേസ്. അങ്ങനെയാണ്, എന്തായാലും അടിപൊളി. ഇത്രയും ഉറുമ്പ് 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 പോലെ അങ്ങേ അറ്റം വരെ കോട്ട് ബൈക്കും പൊളാരസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന് എങ്ങനെ കഴിയാൻ ഞാൻ കണ്ടു. എനിക്ക് കാല് വയ്യാത്തോണ്ട് ഞാൻ ഓടിക്കാൻ കയറിയില്ല, അല്ലെങ്കിൽ ഞാൻ കൂടി കയറിയാണ്. നമ്മളെ നാട്ടില് വെയിലുള്ളപ്പോ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നല്ല തണുത്ത കാറ്റും കൂടെ ഉണ്ട്. അപ്പൊ സോ നൈസാണ്, അടിപൊളിയാണ്. ഞാൻ്റെ നമ്മുടെ നസറി അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നസറിയുടെ അടുത്തേക്ക് പോയി. ഡാർലിങ്സ്, ഇവിടെ ഒരാൾക്ക് വണ്ടി ഓടിച്ചിട്ട് ഓടിച്ചിട്ട് മതിയാണല്ലേ. ഇടക്ക് എന്റെ അടുത്ത് ഞാനിവിടെ ഉണ്ടല്ലോ, എന്നെ മറന്നുപോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇടക്ക് വന്നിട്ട് ഹായ് ഒക്കെ തന്നിട്ട് പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി, ഹീ സോ ഹാപ്പി. അതാണല്ലോ നമ്മുടെ സന്തോഷം.
ആദ്യം ഓടിച്ച ഭാഗമായിട്ട് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഡിഫിക്കൾട്ട് ആയിരുന്നു ഓടിക്കാനായിട്ട്. പിന്നെ ഇത് പിന്നെ അറിയാലോ, ഒരു 5 മിനിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങളെങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. ഇല്ല പോണോന്നുണ്ട്, പക്ഷെ നമ്മുടെ ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ബഡീസ്, അപ്പൊ നമ്മളിപ്പോ റാപ്റ്റർ റൈഡ് കഴിഞ്ഞിട്ട് വന്ന് നിക്കാണ്. അപ്പൊ എന്റെ ഫോട്ടോ ഇവിടെ ഉള്ള ഒരുത്തൻ എടുത്തായിരുന്നുണ്ടോ, ഒരു പയ്യൻ എടുത്തായിരുന്നു, എല്ലാരും എടുക്കണ്ട, എന്നെ മാത്രമല്ല, എന്നെ മാത്രമല്ല എല്ലാരും എടുക്കണ്ട കേട്ടോ. കിടിലം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ സാരിച്ചിട്ടുണ്ടെങ്കിൽ മലയാളികള് നമ്മുടെ മരുഭൂമിയിലും മലയാളികൾ നമ്മുടെ എല്ലാവരും എറണാകുളംകാരാണ്. എല്ലാവരും അറിയാവുന്ന ആളുകളാണ്, മീൻസ് ആ കൊച്ചിക്കാരാണ്. എല്ലാവർക്കും അങ്ങാടും ഇങ്ങാടും പരിചയത്തിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൽ എല്ലാവരും ഉള്ള ആൾക്കാരാണ്. അപ്പൊ എന്തായാലും സന്തോഷം ഇവരെല്ലാവരും കണ്ടാണ്. അപ്പൊ ഓക്കെ ബ്രദർ, ബൈ. അപ്പൊ ഇതിന്റെ പൈസ പേ ചെയ്യാണ്. പിന്നില്ലേ നിങ്ങൾ ഈ കാണുന്ന ഇതൊരു പാർക്കാണല്ലോ, ഇതൊക്കെ ആക്ടിവിറ്റി നടക്കുന്ന ഒരു പാർക്കാണേ. അപ്പൊ ഇത് ക്യാമ്പിലും ഹോസൊക്കെ ഉണ്ടെങ്കിൽ ഇനി എല്ലാത്തിലും കയറണമെന്നുണ്ടെങ്കിൽ കാലം ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ചെറിയ പെട്ടിക്കട പോലത്തെ സംഭവം, അപ്പൊ സംസാരിച്ചപ്പോഴാണ് ഇവര് പറയണേ ഈ പെട്ടിക്കട പോലത്തെ സംഭവത്തിന്റെ റെന്റ് എത്രയെന്ന് അറിയോ, 12,000 ദിർഹം, അതായത് 240,000 രൂപ. മനസ്സിലായോ, ഇവിടെ എക്സ്പെൻസീവ് ആണ് സംഭവം. ടൂറിസം റിലേറ്റഡ് സർവീസ് സെക്ടർ എക്കണോമി ആയതുകൊണ്ട് തന്നെ ഇവര് ഇങ്ങനത്തെ പാർക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് റവന്യൂ ആണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ നമ്മള് പിക്ക് ചെയ്യാൻ വന്നതും ഡ്രോപ്പ് ചെയ്യാൻ വന്നതൊക്കെ നമ്മളുടെ ലാൻഡ് ക്രൂസർ ആയിട്ടാണ്. നമ്മള് ലാൻഡ് ക്രൂസറിൽ നമ്മള് ഡെസേർട്ട് ഡ്രൈവ് നടത്തിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നഴ്സറി? അടിപൊളിയായിരുന്നു. അതിങ്ങനെയല്ലേ വലിയ കുഴി പൊക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു നമ്മള് വീഗാലാൻഡിലെ റൈഡിൽ കയറിയ അല്ലേ, എയറിലുള്ള റൈഡ്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നി, കാരണം ഞാൻ ഇതിനു മുമ്പ് കയറിയിട്ടുള്ളതാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഇതിന്റെ ഭ്രാന്തുണ്ട്, സോ ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് വീക്കെൻഡ് അടിപൊളിയായിട്ട് പോയി ചെയ്യണ പരിപാടികളാണ്. അവർക്ക് ഗ്രൂപ്പ് ഉണ്ട് ഡെസേർട്ടില്, ഇതേപോലെ ഡ്രൈവിനോട് ഗ്രൂപ്പ് ഉണ്ട്, കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്തായാലും അതിന്റെ വീഡിയോയും ഇതിനകത്തുണ്ട്, നിങ്ങൾ അതും ഒന്ന് പോയി കണ്ടുണ്ടോ. ഡാർലിങ്സ്, ദേ അവര് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മുതലുള്ള കളി ഇത്ര ഡേഞ്ചർ കളിയാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലുള്ള ചേച്ചി ബ്രസീലിൽ നിന്നുള്ള ചേച്ചിയാണ്. ഇവര് രണ്ടുപേരും ബ്രസീലുകാരാണ്. നമ്മുടെ നെയ്മറിന്റെ ഒക്കെ നാട്ടിൽ നിന്ന്. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്കാണെങ്കിൽ ബ്രസീലിയൻ ഭാഷയും അറിയില്ല. എന്റെ പൊന്നെ ഇതിന്റെ മുകളില് ഇങ്ങനെ ബസ്സിലൊക്കെ തൂങ്ങിക്കിടക്കാനുള്ള പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അള്ളാക്കറിയാ, പോയിട്ട് വരാട്ടാ. നമ്മളിപ്പോ നിക്കണ ഹത്തയിലെ ഡെസേർട്ടിലാണ്, ഹത്ത എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസിൽ, ഈസ്റ്റ് ഹത്ത. ബാക്കിൽ കണ്ട കുഞ്ഞു സൂര്യൻ, ഓറഞ്ച് സൂര്യൻ ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ബഡീസ്, അപ്പൊ ഇനി നമ്മള് സൺസെറ്റിലേക്കാണ് പോണത്. അതിന് വേണ്ടിട്ട് നമ്മുടെ ക്യാമ്പിലുള്ള ഒരുപാട് പേര് അത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവളുടെ ഫോട്ടോസൊക്കെ കണ്ടോ, രക്ഷയില്ല, ഞാനെടുത്താണ്, അതുകൊണ്ട് അടിപൊളിയാണ്. ഇല്ല, ഫോട്ടോസ് ഭയങ്കര ഭംഗിയുണ്ട്, നല്ല രസമുള്ള ഫോട്ടോസ് ഒരുപാടുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ തണുപ്പ് കൂടി വരേണ്ട അല്ലേ, നല്ല രസമുണ്ട് അല്ലേ. നല്ല നിങ്ങൾക്ക് നമ്മ പണ്ട് ജോഗ്രഫി ബുക്കിലൊക്കെ വായിച്ച് പഠിച്ച കാക്ടസ്, നിന്റെ കുറെ ഡെസേർട്ട് പ്ലാൻസ്. നമ്മള് ഈ സൺസെറ്റിന്റെ സമയത്ത് ആക്ച്വലി ഞങ്ങള് വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം ഞങ്ങളത് കണ്ടു നിന്നുപോയി. ഡെസേർട്ട് എന്ന് പറയുമ്പോഴേ ഇതില് നമുക്ക് കറക്റ്റ് നമ്മള് പണ്ട് വായിച്ചിട്ടൊക്കെ ഇല്ലേ, ഈ കാറ്റ് വരുന്നു, അതിന്റെ ഷേപ്പ് ഇങ്ങനെ സാൻഡ് ഡ്യൂൺസ് ആയിട്ട് ഇങ്ങനെ മൺകൂനകളായിട്ട് വന്നു, അത് നേരിട്ട് കാണുമ്പോ വന്നൊരു ഫീല്. പ്ലസ് നല്ല തണുത്ത കാറ്റ്, സോ നൈസ്. പിന്നെ നമ്മുടെ പാകിസ്ഥാനി ചേട്ടൻ പറയണേന് ഇരുട്ടാവണേന് അതിനുമ്പ് ക്യാമ്പിലേക്ക് എത്തണം. ഇത് നമ്മുടെ ഡെസേർട്ടിന്റെ അറ്റമാണ്, കണ്ടില്ലേ.
ഭയങ്കര മൂഡാണ് ഇവിടെ നിൽക്കാൻ. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രസമാണ്. നമ്മളുടെ ലോകം ഭയങ്കര വലുതാണ്, ചെറുതല്ല, ഭയങ്കര വലുതാണ്. ആ ലോകത്തിന്റെ ഇത്രയെങ്കിലും നമ്മൾ കണ്ടിരിക്കുക. അതെ, നമുക്ക് ഇവിടെ ക്യാമലിനെ കുറച്ച് ദൂരത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ, തൊട്ടടുത്തുനിന്ന് കണ്ടില്ല. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ ഇനി പോണ ക്യാമ്പിൽ തൊട്ടടുത്തുനിന്ന് ക്യാമലിനെ തൊട്ടടുത്തൊക്കെ എടുക്കാൻ പറ്റുന്ന വിചാരിക്കും. നമ്മുടെ പാകിസ്ഥാനി ചേട്ടൻ കീറ്റിയടിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങളപ്പോ പതിയെ കേറുകയാണ്. എന്താ പറയാ, ഇതിന്റെ അകത്തേക്ക് കയറി എങ്ങനെയുണ്ട് നസ്രി? ഇത് വേറെ ലോകം, ഇവിടെ കുറെ കുറെ ഡിഫറെന്റ് ഡിഫറെന്റ് ലോകം. അതെ, അതായത് ഇവിടെ നമ്മളുടെ ചുറ്റും ഇരിക്കുന്ന ഓരോ ടേബിളിലുള്ള ആൾക്കാർ ഇന്ത്യക്കാരല്ല, എല്ലാവരും ഒന്നാം. എന്റെ അടുത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രസീലിയൻ ഉള്ള ചേട്ടനും ചേച്ചിയും, പിന്നെ നമ്മുടെ എന്താ പറയാ ഒരു ഡൽഹിക്കാരാണ്. ബാക്കിയുള്ള എല്ലാവരും, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഫോറിനേഴ്സ് ആണ്. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ പേരെ പരിചയപ്പെട്ട്, കുറെ പേര് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ നമ്പർ 47 ആണ്. ആദ്യമേ തന്നെ ഇവര് ടേബിൾ ഓരോന്ന് ബുക്ക് ചെയ്തിടും. ആ ടേബിൾ നമ്പർ അനുസരിച്ച് ഒഴിവാക്കാൻ ടേബിളിന്റെ സെന്ററിലായിട്ടാണ് ഒരു നല്ല വലിയ പ്ലാറ്റ്ഫോമില് എന്താ പറയാ എന്തോ ഡാൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള സെറ്റപ്പ് ചെയ്തു. ബെല്ലി ഡാൻസ് ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാല്ല. ബെല്ലി ഡാൻസ്, അതെ. അപ്പോ എല്ലാ ടൈപ്പ് ഡാൻസ് ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ഫുഡ് ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും കോംപ്ലിമെന്ററി ആണ്. ബാക്കി ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ കുറെ സൂക്ക് പോലെ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പൈസ കയ്യിലുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും മേടിച്ചോ. അപ്പൊ വാടീസ്, നമ്മളിത് വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. നമ്മളുടെ 21-40 നമ്പർ വിളിച്ചിട്ടുണ്ട്. വേഗം പോയി ഫുഡ് മേടിച്ചിട്ട് വരട്ടെ. ഇവിടെയൊക്കെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന ഇതിലുള്ള ആൾക്കാർ പോവാൻ പറഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് പോയി മേടിച്ചിട്ടുണ്ട്. നമ്മൾ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി ഇരിക്കേണ്ടി വരും. Let's see, നമുക്ക് പോവാം. അപ്പോൾ ഓക്കേ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഒന്ന് ഓടി പോയി ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളൊക്കെ ഉണ്ട്, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. ഇതാണ് നമ്മുടെ സാദിക്ക. സാദിക്കക്ക് സാദിക്ക വീട് എവിടെയാണ്? ഞാന് പൊന്നാനി അടുത്താണ്, മാറാഞ്ചേരി എന്ന സ്ഥലം. ആ ഓക്കേ ഓക്കേ, മാറാഞ്ചേരിയിലാണ്. അപ്പോൾ എത്ര നാളാ ഇവിടെ ദുബായിൽ? ഒരു 10-22 വർഷം ഈ ഒരു ഫീൽഡ്. ആ അപ്പോൾ ആൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ട്ടോ. ഡെസേർട്ട് ലെവലിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതായത് നമ്മളെ ഡെസേർട്ട് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ട്, ഇതേ വിളിച്ചാൽ മതി. നമുക്ക് അടിപൊളി സെറ്റ് ആയി കൊടുക്കും. അപ്പൊ അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഒന്ന് എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. ദുബായ് വന്നിട്ടുണ്ടെങ്കിൽ സാദിഖ് ഭായിനെ വിളിച്ചാൽ മതി, ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തരാം. ഓക്കെ ബൈ. അല്ല, പല രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഇനി ഇഷ്ടമാണെന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടാ. ഫാൻസ് ആയിട്ടാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഞാൻ പോണേ വെനസ്വേലക്ക്. ഇവിടെ കണ്ടപ്പോ ഏതോ ചൈനക്കാരിയാന്ന് പറഞ്ഞോ. ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഞെട്ടിയില്ലേ. അല്ല, അവര് വിചാരിച്ച അറബിച്ചാണെന്ന്. സോ നമുക്ക് സ്റ്റാർട്ടറിൽ തുടങ്ങാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? കണ്ടിട്ട് തന്നെ നല്ല നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡ്. ആൻഡ് ഓൾസോ നല്ല പല ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്യാം. നമ്മള് ഈ മര്യാദ എന്നുള്ളത് ശരിക്കും ഫോറിനേഴ്സിനെ കണ്ട് പഠിക്കണം കേട്ടോ. അവരിങ്ങനെ നമ്മ വരുമ്പോ തന്നെ നീങ്ങി തരുന്നു. സോ നൈസ്. സോ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് കിട്ടിയേക്കുന്നത് ഫലാഫിൽ ആൻഡ് സമൂസയാണ്. നമുക്ക് ബാക്കിയുള്ളത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു.
നമുക്ക് ഇവിടെ നിന്ന് ഒരു പീസ് ചിക്കനും ഒരു പീസ് മട്ടനുമാണ് കിട്ടിയിരിക്കുന്നത്. ഡാർലിംഗ്, സോ ഇപ്പൊ ഇവിടെ ഒസി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഡിഷാണ്, നമ്മുടെ നാട്ടിലെ ചിക്കൻ ബിരിയാണി പോലെ തന്നെ, അതായത് റൈസും ചിക്കനും ആയിട്ട് ചേർന്നിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഇട്ടോ കാട്ടാ. വീണ്ടും മലയാള നാട്ടിൽ മലയാളി നമുക്കില്ലേ, നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് പ്രാവശ്യങ്ങളും പലതവണയായിട്ട് വരേണ്ടി വരും. കാരണം മെയിൻ കോഴ്സും സ്റ്റാർട്ടർ, സാധാരണ സ്റ്റാർട്ടർ എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ കോഴ്സ് എടുക്കലാണ്. നമ്മളെല്ലാം കൂടി എടുത്തിട്ടുണ്ട്, എവിടെ തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഇതിന് ശേഷം നമുക്ക് ലൈക് സാലഡും ബാക്കി ഡെസേർട്ടും കുറെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാട്ടോ. ഇനി ആ പ്ലേറ്റിലെ സ്ഥലം ഇല്ലല്ലോ. ഇനിയാ എങ്കിൽ കഴിച്ചുകഴിഞ്ഞാൽ നമ്മള് സ്പ്രൈറ്റ് കോള എന്താ പറയാ ഫാന്റയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരെ വാങ്ങണ്ട, ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. അവിടെ ഇത് നമ്മൾ ഇത്തിരി പ്രീമിയം ആയിട്ടുള്ള ക്യാമ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കുറെ സംഭവങ്ങൾ കോംപ്ലിമെന്ററി ഉണ്ട്. ദെൻ വാ, നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് പോവാം. ടേബിൾ നമ്പർ 47. എനിക്ക് ഹെണ്ണിട്ടൊന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് എന്തോ രണ്ടൊന്ന് വര വരച്ചു. ഇതിൽ നന്നായിട്ട് ഞാനിടും കേട്ടാ. എന്നിട്ട് അതിന്റെ മുകളിൽ ഗ്ലിറ്റർ ഇട്ടൊന്ന് 10 മിനിറ്റ് കഴിയുമ്പോ വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എന്തായാലും കിട്ടിയല്ലോ. ഹലോ ബാഡീസ്, അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഇവന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രോഗ്രാംസ് ഒക്കെ. ഇവിടെ ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം തനൂറ, പിന്നെ ഫയർ ഡാൻസ്, പിന്നെ ബെല്ലി ഡാൻസ്. ബെല്ലി ഡാൻസ് ഒരാള് ഭയങ്കര
ശ്രദ്ധയോടെ ഇവള് ഇവള് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ട, നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത്. ഞാനറിയാം, എന്നെ അറിയാലോ നിങ്ങക്ക്. ഇവള് പറയേണ്ട ആരോപണങ്ങളൊക്കെ ഫുള്ളായിട്ട് തിരസ്കരിച്ചേക്കണം. അത് വീഡിയോ ഉണ്ട്, വീഡിയോ നിങ്ങൾ കണ്ടു നോക്കട്ടോ. ഒരാള് ബാക്കിയുള്ള ഡാൻസിലും ഉറക്കം തൂങ്ങിയിരുന്നാള് ബെല്ലി ഡാൻസ് വന്നപ്പോ. ഞാൻ മാത്രമല്ല ബെല്ലി ഡാൻസ്, നമ്മള് ബാക്കിയുള്ള ഡാൻസ് ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. ബെല്ലി ഡാൻസ് ഒക്കെ നമ്മളിവിടെ ഒറിജിനൽ ഡാൻസ് ആണെങ്കിൽ ഇവിടെ വരുന്ന പോലെ, അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോ അങ്ങനെ ആ ഇവള് മൈലാഞ്ചി കിടിപ്പൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ടൊക്കെ നിക്കണെ. അവര് ഇതിന്റെ മുകളിൽ എന്താണ് ഒരു ഇങ്ങനത്തെ ഒരു ഗ്ലിറ്റർ പോലത്തെ സംഭവം ചെയ്തു. അതെ അതെ, അറബിക് സ്റ്റൈലാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ നാട്ടിൽ പ്രയോഗിക്കാവുന്നതാണ്. അപ്പൊ വടേസ്, നമ്മളിനി ക്യാമൽ റൈഡ് പോകാൻ പോവാണ്. ഇതേ കണ്ട ക്യാമറ ഒക്കെ സെറ്റ് ആയിട്ടൊക്കെയാണ്. ഇനി നമ്മൾ ക്യാമൽ റൈഡിലേക്ക് പോകാൻ പോവാണ്. അടിപൊളി ദിവസമായിരുന്നല്ലേ ഇന്നത്തെ. അതെ അതെ, ഇന്നത്തെ വ്ലോഗ് എങ്ങനെയുണ്ടായി നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ടായി? ഓ, എനിക്ക് ഭയങ്കര എന്താ വൺസ് ഇൻ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയി. ശരിക്കല്ലേ പാശ്ചാത്യരെ കണ്ട് പഠിക്കണം എങ്ങനെ സന്തോഷിക്കണം എന്നുള്ളതായിരിക്കും. നമ്മുടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ചില ചില കുട്ടി കുട്ടി കാര്യങ്ങൾ അവരിന്നും പഠിക്കാം. സത്യം 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 സത്യം. നമ്മള് എന്താ പറയാ, വെറുതെ ഇരുന്ന് സമയം കളയാണ്ട് ഇടയ്ക്കൊക്കെ നമ്മള് ഇതേപോലെയുള്ള ട്രിപ്പുകളൊക്കെ പോവാ. നമ്മുടെ അവിടെ ഉണ്ട് രാജസ്ഥാനിലെ ഒട്ടകവും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മാക്സിമം നമ്മള് അടിച്ചു പൊളിക്കാൻ നോക്കാം. അപ്പൊ എന്തായാലും അടുത്ത വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗായിട്ട് ഇതേ ഇപ്പൊ തന്നെ വരും. പിന്നെ പുതിയ കണ്ടന്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണേ. കാരണം ബൈ ബൈ ഫ്രം അൻസാരി ആൻഡ് നസ്രൻ വ്ളോഗ്സ്.